നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവ്വവിധ ഉടായ്പും കാണിച്ചു ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ഇന്ന് ശനി നാളെ ഞായർ രണ്ട് ദിവസമെങ്കിലും പിടിച്ച് ഉള്ളിലിടാം എന്ന് വലിയ രീതിയിൽ ഗൂഢാലോചന നടത്തിയാണ് പി സി ജോർജ് എന്ന മുൻ എം എൽ എയെ ഇന്ന് പൊടുന്നനെ അറസ്റ്റ് ചെയ്തത് മറ്റൊരു കേസിൻ്റെ മൊഴി നൽകാൻ വേണ്ടി അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുന്നു പതിനൊന്നോ മണിക്കോ മറ്റോ ഒരു സ്ത്രീ പരാതി കൊടുക്കുന്നു ആ സ്ത്രീയെ എല്ലാവർക്കും അറിയാം ആ സ്ത്രീയെ എല്ലാവർക്കും അറിയാമെന്ന് മാത്രമല്ല ആ സ്ത്രീയുടെ ഇനി പുറത്തു പറയാൻ രഹസ്യങ്ങളൊന്നുമില്ല ആറോ ഏഴോ ക്ലിപ്പുകൾ ഈ മലയാളികളായ ഒരുമാതിരിപ്പെട്ട മലയാളികളെല്ലാം കഴിഞ്ഞതാണ് അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ആ വ്യക്തിയെ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ബ്ലർ ചെയ്താണ് കാണിക്കുന്നത് പേര് പറയാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് സോളാർ വിവാദ നായിക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആളെ മനസ്സിലാവും അപ്പോഴും പേര് പറയാൻ പാടില്ല ശരി പേര് പറയുന്നില്ല ആ പേര് പറയാൻ പാടില്ലാത്ത ആ സോളാർ നായിക ഇന്ന് പതിനൊന്നോ മണിക്കോ മറ്റോ എന്തോ ഒരു പരാതി കൊടുക്കുന്നു പതിനൊന്നരയ്ക്ക് എഫ് ഐ ആർ ഇടുന്നു ഉടൻ തന്നെ അറസ്റ്റ് നടക്കുന്നു ഇങ്ങനെയൊരു സംഭവം ഈ ഭൂമി മലയാളത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതേ വിവാദ നായിക തന്നെ മുൻപ് പല ആളുകളുടെ പേരിലും പല അന്ന് മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ആളിൻ്റെ പേരിൽ പോലും ഈ ബലാത്സംഗ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാലിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ബി ജെ പിയിലുള്ള അബ്ദുള്ള കുട്ടിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് അന്തരിച്ച കെ എം മാണിയുടെ മകനായ ജോസ് കെ മാണിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട് ഇവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ല പകരം പി സി ജോർജിനെ വളരെ പൊടുന്നനെയായിരുന്നു പി സി ജോർജ് പോലും പ്രതീക്ഷിക്കാതെയാണ് മറ്റൊരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ വെച്ച് പൊടുന്നനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ പല സംശയങ്ങളുണ്ടായി മടിയിൽ കനമുള്ളത് കൊണ്ടല്ലേ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്ത് പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പ് അദ്ദേഹം അറിയാതെ ഒരു കാര്യം ചെയ്യില്ലല്ലോ ചില കമ്മ്യൂണിസ്റ്റുകാർക്കും ഓരോ ഒരു സംശയം ഉണ്ടാകുന്നു എന്തിനാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇത്രയേറെ വേവലാതിപ്പെടുന്നത് പി സി ജോർജിനെ പോലെ ഒരു മുൻ എം എൽ എ നിരവധി തവണ എം എൽ എ ആയിട്ടുള്ള ഒരാളെ ഇങ്ങനെ പൊടുന്നര ഒരു കേസിലൊക്കെ പെടുത്തി അകത്താക്കുന്നത് അല്ല ഇപ്പോൾ ടിസ്റ്റ് വന്നിട്ടുണ്ട് ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തിയാണ് വകുപ്പുകളൊക്കെ ചുമത്തിയാണ് അറസ്റ്റിലായത് എന്നാൽ പി സി ജോർജ് നീണ്ട വാദത്തിന് ശേഷം ദാ ജാമ്യം കിട്ടി പുഷ്പം പോലെ ഇറങ്ങി വരുന്നുണ്ട് ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഞായറാഴ്ചയാണ് രണ്ട് ദിവസങ്ങളിലും പിടിച്ചകത്ത് ഡാം എന്ന പ്ലാനിലാണ് പിണറായി വിജയൻ ഇതെല്ലാം അറേഞ്ച് ചെയ്തത് പക്ഷേ ചീറ്റിപ്പോയി കഴിഞ്ഞ ദിവസം ഇത് കണക്കെ തന്നെ എ കെ ജി സെൻറ്ററിനെതിരെ ബോംബെയർ എന്നൊക്കെ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ അത് വടക്കയറായി അവസാനം പൊട്ടാസായി അങ്ങനെ ഇന്നലെ ആ കാര്യമാണ് ചീറ്റിയെങ്കിൽ ഇന്നിതാ വലിയ ബോംബും കൊണ്ടൊക്കെ വന്നതാണ് അതും ചീറ്റിപ്പോയി ഇങ്ങനെ നിരന്തരം തേയാൻ മാത്രമാണോ ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ ജീവിതം ബാക്കി കിടക്കുന്നത് എന്നാണ് സംശയിക്കുന്നത് മാത്രമല്ല പി സി ജോറി ഇറങ്ങി വന്നിട്ട് അതീവ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഇത്തോടെ വളരെ നേരിട്ട് തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതിലൊന്ന് ഒരുപക്ഷെ ആ പേര് നിങ്ങളാരും മറന്നിട്ടുണ്ടാവില്ല ഫാരിസ് അബുബക്കർ എന്നൊരു വിവാദ വ്യവസായി ഉണ്ടായിരുന്നു മുൻപിവിടെ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്താണ് ഈ മാന്യദേഹത്തിൻ്റെ പേര് ഈ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നത് ഒപ്പം വിവാദമാകുകയും ചെയ്തു അത് ഫാരിസ് അബൂക്കർ എന്ന വ്യക്തി പിണറായി വിജയൻ്റെ വലങ്കയാണ് ഇപ്പോഴും വലങ്കയാണ് പിണറായി വിജയൻ്റെ ബിനാമിയാണ് അമേരിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ ബിനാമി സംരംഭങ്ങളൊക്കെ ഉള്ളത് എന്നൊക്കെയാണ് പി സി ജോർജ് പറയുന്നത് ഈ ഫാരിസ് അബുഅക്കറെ പറ്റി പറയുമ്പോൾ പണ്ട് വി എസ് അച്യുനന്ദൻ പറഞ്ഞിരുന്നു ഫാരിസോ ഫ്രാൻസോ എന്നുള്ള ഫാരിസോ അമേരിക്കയോ എന്നുള്ള രീതിയിൽ പരാമർശം നടത്തിയിട്ട് വി എസ് അച്യുദാനന്ദനും ഫാരീസ് അബുഅക്കറുമായിട്ട് നേരിട്ട് നേരിട്ട് കൊമ്പു ഒരു സ്ഥിതിയിൽ വന്നിരുന്നു വി എസ് അച്യാനന്ദൻ ഒന്നും മുഖ്യമന്ത്രി കൂടി ഫാരിസ് അബൂക്കർ അയാളെന്നും അദ്ദേഹം എന്നൊക്കെ പരസ്യമായിട്ടൊരു ചാനലിൽ വന്നിരുന്നു വി എസ് അച്യുതാനന്ദനെ സംബോധന ചെയ്തത് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം അന്ന് ഫാരിസ് അബൂക്കർ എന്ന വ്യക്തിയെ തപ്പി ഇവിടെയുള്ള അന്നത്തെ ചാനലുകളെല്ലാം ഓടി നടന്നിട്ടും കിട്ടിയില്ല ഒടുവിൽ കൈരളി അതായത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള അന്നും ഇന്നും പിണറായി വിജയൻ്റെ നിയന്ത്രണത്തിലുള്ള കൈരളി ചാനലിൽ ജോൺ ബ്രിട്ടാസ് നേരെ കൊണ്ടിരുത്തി അഭിമുഖം ചെയ്തു ആ കൈരളി ചാനലിൽ കൂടെ തന്നെയാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുദാനന്ദനെ അയാൾ എന്ന് ഈ ഫാരി സബൂഹക്കർ സംബോധന ചെയ്തത് അപ്പോൾ അന്നേ ഈ ഫാരി സബുഹക്കറിന് പാർട്ടിയിലും പിണറായിലുമൊക്കെ എത്രമാത്രം സ്വാധീനമുണ്ട് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇനി ഈ ഫാരി സബൂഹക്കർ എന്നൊരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ വേറെ ചില ആളുകളും ചേർന്നിട്ടാണ് ദീപിക പത്രത്തിനെ പൊളിച്ചടക്കിയത് ആ ദീപികയുടെ ഡയറക്ടർ ബോർഡിൽ കടന്ന് കയറുകയും അവിടുന്ന് ഓഹരികളൊക്കെ കൈക്കലാക്കുകയും വളഞ്ഞ വഴിയിലൊക്കെ കൈക്കലാക്കുകയും ഒടുവിൽ വലിയ പാടുപെട്ടാണ് ആ ദീപിക പത്രം ആ നസറാണി ദീപിക എന്നാണ് ചിലടൊക്കെ തന്നെ വിളിക്കുന്നത് അവർ തിരിച്ചു പിടിച്ചത് പക്ഷേ ആ പത്രത്തിൻ്റെ സകല ക്രെഡിബിലിറ്റിയും സകല ആ സമയത്ത് രണ്ടായിരം ആ വർഷക്കാലത്ത് ഏറ്റവും പെട്ടെന്ന് അപ്ഡേറ്റായി ന്യൂസ് കൊടുക്കുന്ന ഒരു ഓൺലൈൻ അന്ന് ഓൺലൈനൊക്കെ വ്യാപകമായിട്ട് വരുന്നതേ ഉള്ളൂ സുനാമിയുടെ കാര്യമാവട്ടെ അല്ലെങ്കിൽ അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമാവട്ടെ ഇതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ അന്ന് മലയാളത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു മാധ്യമമായിരുന്നു പ്രത്യേകിച്ചും ഇൻ്റർനെറ്റിൽ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഇപ്പോൾ ഇന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ആയിട്ടില്ല എന്നിട്ടും അവരുടെ ഇൻ്റർനെറ്റ് എഡിഷനിൽ ഏറ്റവും പെട്ടെന്ന് ഇത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു പത്രമായിരുന്നു ദീപിക പത്രം അങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്ന ആ ദീപികയെ തൊലച്ചടക്കി പൊളിച്ചടുക്കി കൊടുത്തത് ഈ ഫാരിസ് അബൂക്കറാണ് അതുകൊണ്ട് ആ പത്രത്തിൻ്റെ പിന്നിലുള്ള കളികളെ പറ്റിയൊക്കെ അറിയാവുന്നവർക്കറിയാം ആരാണ് ഫാരിസ ബൂക്കർ എന്ന് ആ ഫാരിസ് അബൂക്കറിൻ്റെ പേരാണ് ഇതാ ഇപ്പോൾ പി സി ജോർജ് വീണ്ടും പിണറായിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് പിണറായിയുടെ ബിനാമിയാണ് പിണറായിയുടെ എല്ലാ ബിസിനസ്സിനും പിന്നിലും ഈ ഫാരിസ് അബൂക്കറാണ് ഉള്ളതെന്ന് ഒരു പുതിയ ഫാരിസ് അബൂക്കർ എന്ന പേര് പുതിയതല്ല പക്ഷേ ഈ സ്വർണ്ണക്കടത്തും സ്വപ്ന സുരേഷും ഒക്കെ ഉൾപ്പെടുന്ന ഈ ഒരു കേസ് ഘട്ടത്തിലേക്ക് ഇതാ പുതിയൊരു പേര് കൂടി വന്നിരിക്കുന്നു ഫാരിസ് അബൂക്കർ അത് തീർച്ചയായിട്ടും ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം കൂടെ സോഷ്യൽ മീഡിയയിൽ നടന്നു ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ചയുണ്ടായിരുന്നു അത് അബ്ജോദാണ് ആ ചർച്ച നയിച്ചുകൊണ്ടിരുന്നത് അവിടെ സി പി എമ്മിൻ്റെ എച്ച് സലാം അമ്പലപ്പുഴ എം എൽ എ ആണ് അദ്ദേഹം ഉണ്ടായിരുന്നു സി പി എമ്മിന് വേണ്ടി ഈ വാദിച്ച് തെയ്യാൻ മറുസൈഡിൽ ഉണ്ടായിരുന്നത് അഡ്വക്കറ്റ് ടി അലി എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം കുറച്ച് മുതിർന്ന ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം ഉന്നത സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം ഈ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ മുഖ്യമന്ത്രിയെ അറിയാതെ അങ്ങ് പോലെ എന്ന് വിളിച്ചു തികച്ചും മരപ്പട്ടി മരപ്പട്ടിയെ പോലെ മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി അതുവരെ അദ്ദേഹം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ തിരിച്ചു പറയാനൊന്നുമില്ലാതെ ഇങ്ങനെ എച്ച് സലാം തേഞ്ഞിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു പരാമർശം കിട്ടുന്നത് അതിൽ ചാടി പിടിച്ചു പക്ഷേ അതേ നിമിഷം തന്നെ ഈ ആസഫ് അലി എന്നുള്ള ആ വ്യക്തി ഞാൻ ആ പരാമർശം പിൻവലിക്കുന്നു മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ പറഞ്ഞു അദ്ദേഹം അത് തുടർന്ന് തുടരുകയുണ്ടല്ല പക്ഷേ ഇത് വ്യക്തമായി കേട്ടതിന് ശേഷവും എറ്റ്സ് അലാം ആ ഒരു പരാമർശത്തെ കുറേ പിടിച്ച് ഉരുണ്ട് ഉരുണ്ടറിയുകയുണ്ടായി ഇത് ഇതൊക്കെ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇവർക്ക് ഒളിക്കാൻ ഒരുപാടുണ്ട് എന്തെങ്കിലും ഒരു കച്ചത്തുരുമ്പ് കിട്ടിയാൽ അതിൽ കയറി ഞാൻ ഊഞ്ഞാലാടുന്ന സി പി എമ്മുകാരെയാണ് നമ്മളിപ്പോൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ചാനലിലാട്ടെ നേരിലാട്ടെ ഇനി സമരങ്ങളിലാട്ടെ അവർ വിളിക്കുന്ന മുദ്രാവാക്യ മുദ്രാവാക്യങ്ങളിലാവട്ടെ കഴിഞ്ഞ ദിവസം അവർ എ കെ സെൻട്രനെതിരെ പടക്കമറിഞ്ഞതിനെ എതിരെ വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ പോലും അറിയാതെ എസ് എഫ് ഐയാണ് അവർ ചീത്ത വിളിക്കുന്നത് അപ്പോൾ ആങ്ങപ്പാട് കിളി പോയിരിക്കുകയാണ് ഈ നിലതെറ്റി നിൽക്കുകയാണ് സി പി എമ്മും പിണറായി വിജയനും ഇന്ന് കാണാം അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇതാ ജാമ്യമില്ലാത്ത കേസിൽ പെടുത്തി പി സി ജോർജിനെ അകത്തിട്ടിട്ടും മണിക്കൂറുകൾക്കൊക്കെ ജാമ്യം നേടി പുറത്തു വന്നിട്ട് പി സി ജോർജ് പറഞ്ഞത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇതിനൊപ്പം തന്നെ പി സി ജോർജിൻ്റെ ഭാര്യ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം തൻ്റെ ഭർത്താവിനെ ഇതേപോലെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന ആ രോക്ഷത്താൽ ഇവിടെ ഒരു കൈത്തോക്കിരിപ്പുണ്ടെന്നും എൻ്റെ സഹോദരിമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും നമുക്ക് പോയി ഈ പിണറായി വിജയനെ അങ്ങ് വെടിവെച്ച് കൊന്നാലെന്ത് എന്നൊക്കെ ക്ഷോഭിച്ചു പറയുന്ന ഒരു വനിതയെക്കൂടെ നമ്മൾ ഇന്ന് കാണുകയുണ്ടായി ഇതാണ് ഇന്ന് ഈ പിണറായി വിജയൻ പി സി ജോർജ് എപ്പിസോഡിൽ ഏറ്റവും അവസാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എ കെ സെൻറ്ററിലേക്കുള്ള പടക്കമേറായിരുന്നു ഇന്ന് പി സി ജോർജിൻ്റെ അറസ്റ്റാണ് നാളെ ഇനി എന്താണോ എന്തോ പിണറായിയാണ് ആണ് ഭരിക്കുന്നത് സി പി എം ആണ് ഭരണത്തിൽ എൽ ഡി എഫാണ് ഇവിടെ തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞവണക്ക് എന്തും പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്തുമിന്യൂസ്